വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പ്രസവം കഴിഞ്ഞ് രണ്ടാഴ്ച പോലുമാകാത്ത ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കർണാടകത്തിലെ പോലീസ് കോൺസ്റ്റബിളായ കിഷോറാണ് 23-കാരിയായ ഭാര്യ പ്രതിഭയെ കൊലപ്പെടുത്തിയത്. പ്രസവം കഴിഞ്ഞ ദിവസങ്ങൾ മാത്രമായിരുന്ന പ്രതിഭയെ ചോരക്കുഞ്ഞിനു മുന്നിൽ വെച്ചാണ് അച്ഛനായ കിഷോർ കൊലപ്പെടുത്തിയത് എന്നതാണ് അതീവ ദാരുണം. കാരണമറിഞ്ഞ് പൊട്ടിക്കരയുകയാണ് ബന്ധുക്കൾ. 2022 നവംബർ 13 ഇരുവരുടെയും വിവാഹം നടന്നത്. ഒക്ടോബർ 28 ഇരുവർക്കും ആൺകുട്ടി ജനിച്ചത്. അതിനുശേഷം പ്രതിഭ സ്വന്തം വീട്ടിലേക്കെത്തി. 230 കിലോമീറ്റർ അകലെയുള്ള ചാമരാജനഗർ എന്ന സ്ഥലത്തായിരുന്നു കിഷോർ താമസിച്ചിരുന്നത്. കിഷോറിന് പ്രതിഭയെ വല്ലാത്ത സംശയമായിരുന്നു. ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. ഭാര്യയുടെ ഫോണിൽ മെസ്സേജുകളും മറ്റു വിവരങ്ങളും ഇയാൾ നിരന്തരം പരിശോധിച്ചിരുന്നു. പ്രതിഭയുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തിയെയും ഇയാൾ അന്വേഷിച്ചു. കോളേജിൽ ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരുമായി ഭാര്യയ്ക്ക് ബന്ധമുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. പ്രസവശേഷം സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്ന പ്രതിഭയെ കിഷോർ ഫോൺ വിളിച്ച് വഴക്കു പറഞ്ഞിരുന്നു. ഇതിൽ കരഞ്ഞിരുന്നത് കണ്ട് അമ്മ വിവരം തിരക്കുകയും ഫോണിൽ വിളിക്കരുതെന്ന് താക്കീത് നൽകുകയും ചെയ്തു. ഇനി വിളിച്ചാൽ ഫോൺ എടുക്കരുതെന്ന് പ്രതിഭയ്ക്കും അമ്മ നിർദ്ദേശം നൽകി. പിറ്റേന്ന് നോക്കിയപ്പോൾ കിഷോറിന്റെ 150 മിസ്ഡ് കോളുകളാണ് പ്രതിഭ കണ്ടത്. ഈ വിവരം വീട്ടുകാരോട് പറയുകയും ചെയ്തു. തുടർച്ചയായി വിളിച്ചെങ്കിലും ഭാര്യ ഫോൺ എടുക്കാത്തതാണ് ഇയാളെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ 230 കിലോമീറ്റർ യാത്ര ചെയ്ത് കിഷോർ ഇവരുടെ വീട്ടിലെത്തി. വീട്ടിലെത്തി കിഷോർ ഭാര്യയെ മുറിയിലേക്ക് കയറ്റി വാതിലടയ്ക്കുകയായിരുന്നു. പിന്നാലെ തന്നെ കയ്യിൽ കരുതിയിരുന്ന കീടനാശിനി കുടിക്കുകയും കയ്യിലുണ്ടായിരുന്ന തുണി കഴുത്തിൽ കുരുക്കി പ്രതിഭയെ കൊലപ്പെടുത്തുകയും ചെയ്തു. 15 മിനിറ്റിനു ശേഷം വാതിൽ തുറന്ന കിഷോർ താൻ അവളെ കൊന്നുവെന്ന് പറഞ്ഞാണ് പുറത്തിറങ്ങിയത്. പിന്നീട് ഓടി രക്ഷപ്പെട്ട കിഷോർ കോലാറിലെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. കിഷോർ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണുള്ളത്.